ഞാൻ ആ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ആദ്യം ഞാൻ തഹസിൽദാരുടെ റൂമിൽ കയറി, അവിടെ ആളില്ല. അതിനുശേഷം ഞാൻ തൊട്ടടുത്ത റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഒരു വനിതാ ജീവനക്കാരിയാണ് ഉണ്ടായിരുന്നത്. ആ വനിതാ ജീവനക്കാരോട് ചോദിച്ചു, ആർക്കാണ് ചുമതല, ആർക്കാണ് ഇവിടെ ആരുമില്ലേ? അപ്പോഴത്തേക്കും അച്ഛൻ്റെ തഹസിൽദാർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാർ എനിക്കാണ് ചുമതല എന്ന് പറഞ്ഞു. അപ്പം വാ സാർ നമുക്കിരിക്കാം എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം നിർദ്ദേശിച്ച കസേരയിലാണ് ഞാനിരുന്നത്. അന്നത്തെ തഹസിൽദാർ, അന്നത്തെ അദ്ദേഹത്തിനാണ് ചുമതല, ആ അച്ഛൻ തഹസിൽദാർക്കാണ് ചുമതല. അദ്ദേഹം നിർദ്ദേശിച്ച കസേരയിലാണ് ഞാനിരുന്നത്. അത് ഒരുപക്ഷെ അതിൻ്റെ അത് ശ്രീ സാർ അത് മനസ്സിലാക്കാഞ്ഞത് കൊണ്ടാവാം അങ്ങനെ പ്രതികരിച്ചത്. ഒപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഞാന് ആദ്യം ചെയ്തത് എന്താ, എന്നെ മാധ്യമപ്രവർത്തക, ഓക്കെ താങ്ക് യു സാർ. അപ്പോൾ ഞാൻ ആദ്യം എന്നെ ബന്ധപ്പെടുന്ന ആരാ, മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നാണ്. ആ മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ള എൻ്റെ ആ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അവരോട്, ഞാൻ ഒരിക്കലും കരുതിയില്ല ഇവർ ഇങ്ങനെ പറയും കൂട്ടാവധി കൂട്ടാവധി, ഞാൻ ഒരിക്കലും അങ്ങനെ കരുതുന്നില്ലല്ലോ. അങ്ങനെ ഒരു താലൂക്ക് ഓഫീസിൽ നിന്ന് അത് പോന്നി, ഞാൻ അവരെന്നോട് പ്രതികരണം ആവശ്യം, ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കാനില്ല. അപ്പം പറഞ്ഞു, ദാ ഞങ്ങളുടെ റിപ്പോർട്ടർ അവിടെ ഉണ്ട്, ഞങ്ങളുടെ റിപ്പോർട്ടർ ഇതെല്ലാം ലൈവായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കുന്നത്, ഞാൻ പ്രതികരിക്കാനില്ല. അപ്പോൾ അവരെന്നോട് വളരെ ഷാർപ്പായി സംസാരിച്ചു. അങ്ങനെ ഞങ്ങളെ അവിശ്വസിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾ വിഷല് നോക്കുക. ഞാൻ പറഞ്ഞു ഞാൻ വാഹനത്തിലാണ്, വിഷല് നോക്കാൻ ഞാനിപ്പോൾ കഴിയില്ല, ഞാൻ എന്തായാലും നോക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാണ്, ഞാൻ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞാണ് ഞാൻ വെച്ചത്. അതിനുശേഷം ഞാൻ അപ്പോൾ തന്നെ അടുത്ത കോൾ വിളിക്കുന്നത് പത്തനംതിട്ട ADM-നെയാണ്. പത്തനംതിട്ട ADM-നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദാ കോന്നി ഓഫീസിൽ നിന്നും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേൾക്കുന്നു, മാധ്യമ വാർത്തകൾ വരുന്നു, അടിയന്തരമായി സാർ ഇടപെടണം. അതിനുശേഷം മുക്കാമണിക്കൂറായിട്ട് ഒരു ഓരോ ഇല്ല. ഞാൻ പിന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതിനുശേഷം ഒന്ന് രണ്ട് രാവിലെ മരണ വീടുകളിൽ പോയി, അതിനുശേഷമാണ് കോന്നിയിലേക്ക് വരുന്നത്. ആ സമയത്തെങ്ങും ഒരു റിപ്ലൈയും ഇല്ല, മീഡിയാസിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം അവിടെ വന്നിറങ്ങി, ആദ്യം എന്നോടൊപ്പം ഉണ്ടായിരുന്നത്, ആദ്യം ഞാൻ അവിടെ വന്നിറങ്ങിയപ്പോഴേ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് വളരെ ക്ഷോഭത്തോടെ ഇറങ്ങി വരുന്നു. ഞാൻ ചെന്ന ചേച്ചി, അപ്പോൾ അവിടെ ആളില്ല, അവിടെ ഞാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ആളില്ലാത്ത സെക്ഷനിലേ വരത്തുള്ളൂ എന്നും പറഞ്ഞൊരു ആള് ക്ഷോഭിച്ച് സംസാരിച്ചു. അപ്പം നമ്മുടെ എൻ്റെ കൂടെ അന്നേരം ഉണ്ടായിരുന്നത് CPI-യുടെ രണ്ട് നേതാക്കന്മാരാണ്. ആ ടൗണിലെ താഴത്തെ LC സെക്രട്ടറി ശ്യാമുവരും മണ്ഡലം കമ്മിറ്റി അംഗം രാജനും, അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരുമുണ്ട്, ഞങ്ങൾ എന്നാൽ പിന്നെ നമുക്കൊന്ന് നോക്കാം, നിങ്ങളും കൂടെ വാ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഞാൻ കയറിപ്പോകുന്ന വിഷയൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഞങ്ങളവിടെ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി. അപ്പോഴത്തേക്ക് താഴെ ചെല്ലുമ്പോഴത്തെ അവിടെ കശവിശ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഞാൻ ലിഫ്റ്റേ കയറി മുകളിൽ ചെല്ലുന്നു, ഈ പറയുന്ന ഓഫീസിൽ കയറുന്നു. അതിനുശേഷമുള്ള സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മീഡിയാസ് അവിടെ ഉണ്ടായിരുന്നു, മുഴുവൻ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു. ഞാൻ അവരോട് ആവശ്യപ്പെട്ട എന്താ, ആദ്യം ഇവിടെ ഇരുന്ന് ഞാൻ ചോദിച്ചു, സാറേ എത്ര പേരുണ്ട്? 20 പേരെ ഉള്ളില്ലാത്ത, 20 പേർ ലീവാണ്, ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് എന്നാണ് ആദ്യ പ്രതികരണം. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആ അറ്റൻഡൻസ് രജിസ്റ്ററിങ് എടുക്കെ ഞാൻ നോക്കിയപ്പോൾ 60 പേരുണ്ട്, അതിൽ 1, 2, 3 ഞങ്ങളെല്ലാവരും കൂടിയാണ് എണ്ണുന്നത്. ഞാനിങ്ങനെ പേനങ്ങൾ 21, ഞാൻ പറഞ്ഞു 21 പേരെ ഒപ്പിട്ടിട്ടുള്ളൂ സാറേ. അപ്പോൾ അവർ വളരെ ചമ്മിയ ഒരു മുഖത്തിൽ പറഞ്ഞ് 21 ഉള്ളൂ. ഞാൻ ചോദിച്ചു വേറെ ആരും ഇല്ലല്ലോ, അല്ലേ 21 ഉള്ളൂ, ബാക്കിയുള്ളവർ ലീവാണ്, പിന്നെയും ആവർത്തിക്കാൻ പറഞ്ഞാൽ പിന്നെ ആ ലീവ് അപേക്ഷ ഇങ്ങനെ എടുക്കെ. ലീവ് അപേക്ഷ എടുത്തു, എണ്ണി എണ്ണിയപ്പോൾ അത് 19 ലീവ് അപേക്ഷയുള്ളൂ. ഞാൻ ചോദിച്ചു 21, 19, 40 ആകുന്നുള്ളൂ, പിന്നെ ഉണ്ടല്ലോ ഒരു 20. അപ്പോൾ അത് ഉരുണ്ട് കളിച്ച്, അപ്പോൾ കാണാമല്ലോ വിഷയം കാണാമല്ലോ, അത് ഇല്ല അതില്ല അത് ഉരുണ്ട് കളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇല്ലാത്ത അവർ ലീവ് തന്നോ? ഇല്ല, ലീവ് അറിയിച്ചിട്ടില്ല, ലീവ് അറിയിച്ചിട്ടുമില്ല, അറ്റൻഡൻസ് രജിസ്റ്റർ ഒപ്പുമില്ല അവർ. അത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് ആബ്സെൻ്റ് മാർക്ക് ചെയ്യും. പക്ഷേ പിന്നെ നമ്മൾ പിന്നെ അത് പോസിറ്റീവായി സംസാരിച്ച് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് മാറുകയല്ലേ. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത് എന്താ, ഈ പറഞ്ഞ ഇന്ന് പോസ്റ്റ് ഇട്ട വിദ്വാനായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ 3-4 ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് അദ്ദേഹം ഇത് മടക്കിക്കൊണ്ടങ്ങ് പോയി. എനിക്ക് ഞാൻ ഷോക അടിക്കാനായിരുന്നെങ്കിൽ എനിക്ക് പറയാമായിരുന്നു ആ 21 പേര് അവിടെ ഇല്ലെന്ന് നല്ല ധാരണ എനിക്കുണ്ട്. കാരണം ആ മെയിൻ ബ്ലോക്കിൽ തന്നെ ആകെ 3 പേരെ ഉള്ളൂ, അപ്പോൾ അവിടെ 10-ൽ താഴെ ആളുകളെ ഉള്ളൂ.
എനിക്ക് ഷോ കാണിക്കാനായിരുന്നെങ്കിൽ അപ്പോൾ പറയാമായിരുന്നു, എന്നാൽ പിന്നെ ആ 10-21 പേരെ എനിക്ക് വിളിച്ചേ, ഈ പേരുള്ളവരുണ്ടോ എന്ന് നോക്കാമായിരുന്നു. ഞാനതിന് തയ്യാറായില്ല. അവിടുത്തെ മൂവ്മെൻ്റ് രജിസ്റ്ററിങ് എടുത്തേ, ആ മൂവ്മെൻ്റ് രജിസ്റ്റർ ഒന്ന് പരിശോധിക്കട്ടെ. എനിക്ക് പരിശോധിക്കാമായിരുന്നു, ഷോ കാണിക്കാനായിരുന്നു, ഞാൻ അതിലൊന്നും പോയിട്ടില്ല. ആ ഉണ്ടായ വിവരം, ഈ വിഷയം അവിടെ നിന്ന് തന്നെ കണക്ക് ഞാൻ എഴുതുന്നു, 39 ആബ്സെൻ്റ്, 39 പേർ ലീവ് ഇല്ല, ഓഫീസിലില്ല, ബാക്കി ഉള്ളത് 21. എന്നിട്ട് ഞാൻ അവിടെ തന്നെ മിനിസ്റ്ററെ വിളിക്കുന്നു, മിനിസ്റ്ററെ ഇവിടെ. അപ്പോൾ മിനിസ്റ്റർ നേരത്തെ ഈ വിവരം അറിഞ്ഞു. മിനിസ്റ്ററിനോട് ചോദിച്ചു, എന്താ ജനീഷ കോതിലാണ്ട് പ്രശ്നമാണല്ലോ, എന്താ? ഞാൻ പറഞ്ഞു, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് കാര്യം. അദ്ദേഹം പറഞ്ഞു, ഇപ്പം തന്നെ ഞാൻ ഇടപെടും, ഇപ്പം തന്നെ ഞാൻ ഇടപെടും. അദ്ദേഹം വളരെ ഷാർപ്പായി, വളരെ ശക്തമായി അപ്പം തന്നെ ഇടപെട്ടു. ഇടപെട്ട് അന്വേഷണവും കാര്യങ്ങളും എല്ലാം പ്രഖ്യാപിച്ചു, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ കാര്യത്തിൽ വളരെ ഗുരുതരമായ പിശകാണ് ഉണ്ടായിട്ടുള്ളത്, ഒരു സംശയവും വേണ്ട. അവരെയൊക്കെ ആവശ്യമായ അച്ചടക്ക നടപടിയിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.